മലയാള സിനിമയിലെ യുവതാരങ്ങളായ നടി അപർണദാസും നടൻ ദീപക് പറമ്പൂലും വിവാഹിതരായി. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ ഇന്ന് രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് താരവിവാഹം നടന്നത്. സുഹൃത്തുക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായിട്ടായിരുന്നു വിവാഹം നടത്തിയത്. വിവാഹത്തിന് ഒരുങ്ങി അതിരാവിലെ അമ്പലത്തിലെത്തിയതു മുതൽ താരങ്ങളുടെ ചിത്രങ്ങളും വീഡിയോസുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. മാത്രമല്ല, ദിവസങ്ങൾക്ക് മുൻപേ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. അത്തരത്തിൽ അപർണ പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ രസകരമായ ചില കമൻറ്റുകളുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത്. ദീപക്കും അപർണയും തമ്മിലുള്ള ഏറെ നാളത്തെ പ്രണയമാണിപ്പോൾ വിവാഹത്തിലൂടെ ഒന്നിച്ചിരിക്കുന്നത്. ഞാൻ പ്രകാശൻ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ അപർണ മനോഹരം എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത്. ഈ ചിത്രത്തിൽ അപർണയ്ക്കൊപ്പം ദീപക് പറമ്പോലും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അന്ന് തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രണയമാവുകയായിരുന്നു. അടുത്തിടെയാണ് തങ്ങൾ വിവാഹിതരാവാൻ പോവുകയാണെന്ന വിവരം താരങ്ങൾ പുറം ലോകത്തോട് അറിയിക്കുന്നത്. മനോഹരം സിനിമയിലെ വിനീത് ശ്രീനിവാസിൻ്റെ ഡയലോഗ് അടക്കം ചേർത്ത് വളരെ രസകരമായിട്ടാണ് വിവാഹക്കാര്യം താരങ്ങൾ പുറത്തു പറഞ്ഞത്. ഇതോടെ സോഷ്യൽ മീഡിയയിലും വലിയ പിന്തുണ ലഭിച്ചു. എന്നാൽ അപർണയെ അൺഫോളോ ചെയ്യുകയാണെന്ന് പറഞ്ഞാണ് ഒരു ആരാധകനിപ്പോൾ എത്തിയിരിക്കുന്നത്. വിവാഹത്തോടനുബന്ധിച്ചുള്ള താരങ്ങളുടെ ഹൽദി ആഘോഷങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ഹൽദി ആഘോഷിക്കുന്ന അപർണയുടെ ചിത്രങ്ങളും വീഡിയോവുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിന് താഴെ താരങ്ങൾക്ക് ആശംസ നേർന്നുകൊണ്ട് നൂറുകണക്കിന് കമൻറ്റുകളാണ് വന്നത്. അതിലൊരാൾ നിരാശയും പങ്കുവച്ചതാണ് രസകരം. നിങ്ങൾ വിവാഹിതയാകാൻ പോകുന്നതിനാൽ ഞാൻ നിങ്ങളെ അൺഫോളോ ചെയ്യുന്നു, ക്ഷമിക്കണം എന്നാണ് ഒരാൾ അപർണയോട് പറഞ്ഞത്. അപർണയെ സ്വന്തമാക്കാൻ സാധിച്ച ആ ഭാഗ്യവാൻ ആരാണ്? തമിഴിലെ പയ്യന്മാരുടെ ഹൃദയം തകർന്നു. എൻ്റെ പങ്കാളിയായി ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പെൺകുട്ടിയായിരുന്നു. എൻ്റെ സ്വപ്ന പെൺകുട്ടിയുടെ വിവാഹമെന്നാൽ അതെൻ്റെ ഹൃദയത്തിൻ്റെ മരണമാണ്. ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു, എൻ്റെ സ്വപ്ന പെൺകുട്ടി എന്ന് തുടങ്ങി കമൻറ്റ് സെക്ഷൻ മുഴുവൻ അപർണയോടുള്ള ട്രൂ ലവ് കമൻറ്റുകൾ നിറയുകയാണ്.